യെസ് അതാണ് സാഹചര്യം. എന്തായാലും സന്ദീപിനെ കൊണ്ടുവന്ന് അവിടെ തെളിവെടുത്തു എന്നതാണ് ഡോക്ടർ വന്ദന കൊലക്കേസിലെ അന്വേഷണത്തിന്റെ ഭാഗമായുള്ള നടപടി ഇന്ന് വെളുപ്പിനെ നടന്നത്. നമ്മൾ വീണ്ടും കൊച്ചിയിലേക്ക് പോകുന്നു അല്ലേ. കൊച്ചിയിൽ ചെല്ലുമ്പോൾ ഡാനി പോളാണ് നമുക്കൊപ്പം ചേരുന്നത്. ഡാനി, വെരി ഗുഡ് മോർണിംഗ്. തൃക്കാക്കര നഗരസഭയിലെ മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രതിഷേധവും ആ വിഷയത്തിൽ മന്ത്രി എം ബി രാജേഷിന്റെ ഇടപെടലുമാണ് ഇന്ന് കൊച്ചിയിലെ പ്രധാന വാർത്തയായി നിറയുന്നത്. ഏത് തരത്തിലുള്ള ഇടപെടലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? തൃക്കാക്കര നഗരസഭ അവരുടെ വാദങ്ങളൊക്കെ ഇന്നലെ നമ്മൾ കേട്ടതാണ്. ഈ പ്രതിഷേധം എങ്ങനെ അവസാനിപ്പിക്കാനാകുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്? ഇന്നത്തെ ചർച്ചകൾ എങ്ങനെയാണ് നടക്കുക? ഡാനി, ഗുഡ് മോർണിംഗ്. സജിത്ത്, ഭവ്യ, തൃക്കാക്കര നഗരസഭയുടെ ഒരു മാത്രം പ്രശ്നമാവില്ല ഇത്. കാരണം മുന്നോട്ട് പോകുമ്പോൾ അത് സമീപ പ്രദേശങ്ങളെ, പ്രത്യേകിച്ച് ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിലേക്ക് മാലിന്യങ്ങൾ എത്തിച്ചിരുന്ന, മാലിന്യങ്ങൾ കൊണ്ടുവന്ന് തള്ളിയിരുന്നതെന്ന് പറയുന്നതാവും ശരി. അവിടങ്ങളിലെല്ലാം കൊണ്ടുവന്നിരുന്ന ഈ മാലിന്യങ്ങൾ അത് കൈകാര്യം ചെയ്യാൻ കഴിയില്ല. ഇനി മുതൽ അവിടേക്കത് കൊണ്ടുവരേണ്ടതില്ല എന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക്, സമീപ പ്രദേശങ്ങളിലെ സ്ഥാപനങ്ങൾക്ക്, കൊച്ചിൻ കോർപ്പറേഷൻ അതൊരു മന്ത്രിതല യോഗത്തിന് ശേഷം നോട്ടീസ് നൽകുന്നു. ഇനി ഇവിടേക്ക് കൊണ്ടുവരേണ്ടതില്ല എന്ന് പറയുമ്പോൾ ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലേക്ക് സമീപ മേഖലകളുണ്ടായിരുന്ന ഈ നഗരസഭകൾ, അതായത് അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തുകൾ, ഇതെല്ലാം തന്നെ ചെന്ന് പെട്ടു എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. അതിൻ്റെ ഏറ്റവും കൂടുതൽ രൂക്ഷത അനുഭവിക്കുന്നത് തൃക്കാക്കര നഗരസഭയാണ്. കാരണം ഇൻഫോ പാർക്ക് പോലെ നിരവധിയായ തൊഴിൽ സംരംഭങ്ങൾ വരുന്ന ഒരു മേഖലയായിരുന്നു. അവിടുത്തെ ഒരു കടന്നു വന്ന ജീവനക്കാരെല്ലാം തന്നെ ഒരു റെസിഡൻഷ്യൽ ഏരിയ എന്ന രീതിയിൽ ആശ്രയിക്കുന്നത് തൃക്കാക്കരയും സമീപ പ്രദേശങ്ങളും എല്ലാമാണ്. അപ്പോൾ അവിടെ വളരെ പെട്ടെന്ന് വളരെ കൂടുതൽ ആളുകൾ താമസക്കാരായ ഒരു മേഖലയായത് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടങ്ങളിലെ മാലിന്യങ്ങൾ, പ്രതിദിനമുണ്ടാകുന്ന ജൈവ അജൈവ മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യാൻ തൃക്കാക്കര നഗരസഭയുടെ സംവിധാനങ്ങൾക്ക് ഒരിക്കലും തന്നെ കഴിഞ്ഞിരുന്നിട്ടില്ല എന്നാണ്. അപ്പോൾ സ്വാഭാവികമായും ബ്രഹ്മപുരത്തേക്ക്, ബ്രഹ്മപുരം അവർക്ക് വളരെയധികം അവർ ആശ്രയിച്ചിരുന്നൊരു മേഖലയാണ്. അപ്പോൾ കൊടുന്നനെ അവിടുത്തെ വാതിലുകൾ അടയുന്നതോടെ വലിയ പ്രതിസന്ധി അവിടെ നേരിട്ടു. പക്ഷേ അത് ആ രീതിയിൽ വാഹനങ്ങൾ തടഞ്ഞുകൊണ്ടായിരുന്നോ കൈകാര്യം ചെയ്യേണ്ടിയിരുന്നതെന്ന് വലിയ ചോദ്യം ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ നഗരസഭകൾ തമ്മിലുള്ള ഇത്തരം ഡിസ്പ്യൂട്ടുകൾ ഈ രീതിയിലേക്ക്, പൊതു വഴിയിലേക്ക് വലിച്ചിഴയ്ക്കുന്ന ഒരു സംഭവം, അതിനെതിരെ അതിനകത്ത് തന്നെ, നഗരസഭയ്ക്കകത്ത് തന്നെ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. എന്തായാലും അത്തരം പ്രതിഷേധങ്ങൾ ഇന്നലെ കണ്ടു. ഇന്ന് മന്ത്രി എം ബി രാജേഷ് എറണാകുളത്തുണ്ട്. അപ്പോൾ അവർ സമയം ചോദിച്ചു. ഇതൊരു ഔദ്യോഗികമായ, ഒടുവിൽ അറിയാൻ കഴിയുന്നത് ഒരു ഔദ്യോഗികമായ ഒരു കൂടിക്കാഴ്ചയോ അല്ലെങ്കിൽ ഇതൊരു തർക്കം പരിഹരിക്കാൻ വേണ്ടിയുള്ള കൂടിക്കാഴ്ചകളോ ഒന്നുമല്ല. തൃക്കാക്കര നഗരസഭയുടെ പ്രതിനിധികൾ തങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് മുൻപിൽ തന്നെ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇത്തരമൊരു തീരുമാനമുണ്ടായത്. ഇന്നലെ മേയറുമായി തൃക്കാക്കര നഗരസഭാ അധ്യക്ഷ അജിത തങ്കപ്പൻ നടത്തിയ ചർച്ചയിൽ മേയർ പറഞ്ഞത്, മേയർ അനിൽകുമാർ പറഞ്ഞത്, ഇത് മന്ത്രിതല തീരുമാനമായിരുന്നു. തനിക്ക് ഇടപെട്ടുകൊണ്ട് ഇതിൽ ഇളവ് ചെയ്യാനായില്ല. ഇതൊരു സദുദ്ദേശപരമായി ഭാവിയിലേക്ക് ഇതിൽ നല്ല രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകണമെന്നൊരു ഉദ്ദേശത്തോടുകൂടി നടപ്പാക്കിയതാണ്. അതിൽ സംശയവുമില്ല. പക്ഷേ നിലവിലെ ഒരു അവസ്ഥ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നതാണ് ആ വിഷയം. അതിലിപ്പോൾ ഇന്ന് അവർ തൃക്കാക്കര നഗരസഭാ അധികൃതർ മന്ത്രിയെ കാണുന്നു, സംസാരിക്കുന്നു. അതിൽ താൽക്കാലികമായ ഒരു ഇളവ് അനുവദിക്കാൻ ആവുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നു. അങ്ങനെയെങ്കിൽ വീണ്ടും മറ്റ് സമീപ പ്രദേശങ്ങളിൽ ഇത്തരം വിലക്ക് ഏർപ്പെടുത്തിയവരെല്ലാം തന്നെ ഈ രീതിയിലേക്ക് സമീപിച്ചാൽ ബ്രഹ്മപുരത്ത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളിൽ വലിയ രീതിയിലുള്ളൊരു കാലതാമസം അടക്കം നേരിടും. അതെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കും. അത് മാത്രവുമല്ല, തദ്ദേശ സ്ഥാപനങ്ങളെല്ലാം തന്നെ സ്വന്തം രീതിയിൽ തന്നെ ഇത്തരം ഒരു പരിഹാരം കണ്ടെത്തണമെന്നൊരു നിർദ്ദേശം എല്ലാം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിന്നുകൊണ്ടായിരിക്കും ഈ മന്ത്രിയെ കാണുമ്പോൾ വിശദീകരിക്കുക കാര്യങ്ങൾ ഉണ്ടാവുക. തൃക്കാക്കര നഗരസഭ അവർ അഭിമുഖീകരിക്കുന്ന രൂക്ഷമായ പ്രതിസന്ധിയെക്കുറിച്ച് തന്നെ പറയും. ഫ്ളാറ്റുകളും അതോടൊപ്പം തന്നെ മറ്റ് റെസിഡൻഷ്യൽ ഏരിയകളെല്ലാം ഉണ്ട്. ഫ്ളാറ്റുകൾ സ്വന്തം രീതിയിൽ തന്നെ സംസ്കരിക്കണം, താൽക്കാലിക പ്ലാന്റുകൾ ഉണ്ടാക്കണമെന്ന് അടക്കമുള്ള നിർദ്ദേശങ്ങളെല്ലാം തന്നെ ഉണ്ട്. പക്ഷേ ഒരിടത്തും തന്നെ കാര്യമായ രീതിയിൽ ഇത് പ്രാവർത്തികമാവുന്നില്ല. ബ്രഹ്മപുരത്തേക്ക് കൊണ്ട് തള്ളുന്ന ഒരു രീതി മാത്രമാണ് ഇത്രകാലം അനുവർത്തിച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എന്ത് തീരുമാനം, അല്ലെങ്കിൽ മന്ത്രിയെ കാണുമ്പോൾ എന്താണ് പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കുക എന്നതെല്ലാമാണ് ഇനി അറിയാനുള്ളത്. ഇന്ന് രാവിലെ മുതൽ എം പി രാജേഷ് സ്ഥലത്തുണ്ട്. ഇന്ന് ഏതെങ്കിലും ഒരു ഇടവേളയിൽ ഇവരുമായി ചർച്ച നടത്തുമെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അതൊരു ഔദ്യോഗികമായ ഒരു ചർച്ച അല്ല എന്നുമാണ് അറിയുന്നത്. സജിത്താണ്.